ഇന്ന് വരെ ഒരു ഇഴവൻ സുപ്രീം കോർട്ടിൽ ജഡ്ജിയായിട്ടില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ആകാതെ? ഒരാൾ പോലും ഇല്ല, യോഗ്യതയുള്ള ഒരാൾ പോലും ഇല്ല. ശബരിമലയിൽ അല്ലെ ഗുരുവായൂർ ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണൻ മാത്രം പൂജ ചെയ്താൽ മതി എന്നുള്ളത് സർക്കാർ ഓർഡറാണ്. അത് അമ്പലക്കമ്മിറ്റി ഇറക്കി ഓർഡർ ഒന്നല്ല, സർക്കാർ കൊടുക്കുന്ന നോട്ടിഫിക്കേഷൻ. മലയാളി ബ്രാഹ്മണർ മാത്രം അപേക്ഷിച്ചാൽ മതി എന്നുണ്ട്. എന്ത് വില കൊടുത്തും കേരളത്തിൽ ജാതി സെൻസസ് നടത്തണം, സാമ്പത്തിക സാമൂഹിക ഉള്ളടക്കം പരിശോധിക്കണം. കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയാതെ എങ്ങനെയാണ് ഒരു വികസന പരിപ്രേക്ഷ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? ഈ ശാന്തിക്കാർക്ക് കേരളത്തിലെ മേജർ ക്ഷേത്രങ്ങളിലൊന്നും മേൽശാന്തി പദവി ഇല്ല എന്നുള്ള കാര്യം പൊതുവെ ശ്രദ്ധിക്കാറില്ല. കേരളത്തിലെ മേജർ ക്ഷേത്രങ്ങളിലൊന്നും തന്നെ ഇവർക്ക് മേൽശാന്തിയായി നിയമിക്കപ്പെടുന്നില്ല എന്ന്